ഓർക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ഇപ്പോൾ ഒരു നിമിഷം ഇപ്പോൾ ശശി തരൂർ എം പി ചേരുന്നുണ്ട്. ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് ഒരു വർഷം ആവുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഒരു വിടവിനെ അത് താങ്കൾ എങ്ങനെ ഓർക്കുന്നത്? പ്രത്യേകിച്ച് കേരള രാഷ്ട്രത്തിന് വലിയൊരു വിടവ് തന്നെയായിരുന്നു. വലിയൊരു വിടവ്. നമുക്ക് അദ്ദേഹത്തിന്റെ നഷ്ടം നമ്മൾ എല്ലാ ദിവസവും അനുഭവിക്കണം. അപ്പൊ ആ ദുഃഖം പറഞ്ഞത് കാര്യമില്ല, ദൈവം അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയി. പക്ഷെ നമുക്ക് അദ്ദേഹം കാണിച്ച മാർഗം ഒരിക്കലും മറക്കരുത്. ഒരു ജനകീയ നേതാവായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം നമ്മൾ മറക്കരുത്. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി എന്തൊക്കെ പ്രവർത്തനം ചെയ്യാൻ സാധിച്ചു, എങ്ങനെയാണ് ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി. ഒരു ഉദാഹരണമാണ് ഈ ജനസമ്പർക്കം പ്രോഗ്രാം. ഞാൻ അദ്ദേഹത്തെ ഒരു ജില്ലയിലേ നിന്നുള്ളൂ, എന്റെ തിരുവനന്തപുരത്ത് മാത്രം. പക്ഷേ 14 ജില്ലയും കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ ഒരു വേദിയിൽ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളിപ്പോ 14 ജില്ലയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടില്ലേ, എന്തെന്ന് പ്രധാനപ്പെട്ട വല്ല വിഷയമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു സംശയമില്ല, ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മുടെ ജനങ്ങളെല്ലാം വെച്ച് പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെയാണ് അദ്ദേഹം ആരംഭിച്ചത് ഈ കാരുണ്യ പദ്ധതിയും ഈ സൗജന്യമായ ട്രീറ്റ്മെന്റും ചില മരുന്നുകളുടെ ചുരുക്കി വില കൊടുക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ജനങ്ങളുടെ ആവശ്യകൾ മനസ്സിലാക്കി പ്രവർത്തിച്ചൊരു നേതാവാണ് ഇത്. എല്ലാം കാണുമ്പോൾ അദ്ദേഹത്തെ പോലൊരു നേതാവ് കിട്ടാൻ എളുപ്പമല്ല, ഒരു സംശയമില്ല. അദ്ദേഹത്തിന് മാത്രം ജനങ്ങളുടെ മനസ്സിൽ മരണശേഷം കൂടിയിട്ടേ ചുരുങ്ങിയിട്ടില്ല. പക്ഷേ ഈ സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ അദ്ദേഹത്തെ ഒന്ന് ഓർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് സ്മാരകം പോലും നിർമ്മിച്ചില്ല എന്നൊരു വിമർശനം ഉയരുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ, ഈ സർക്കാർ ഈ കാര്യത്തിൽ സംയോജിത രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെയും അഭിപ്രായം. ഇദ്ദേഹം ഇപ്പൊ ശരിക്ക് നമ്മളെല്ലാവരെയും വിട്ടുപോയി. ഇനി അദ്ദേഹത്തിന്റെ ഒരു പാർട്ടി നേതാവായിട്ട് കാണുന്നതല്ല ആവശ്യമുള്ളത്. അദ്ദേഹം ഒരു ഭയങ്കര വലിയ ഒരു സൺ ഓഫ് കേരള, ഒരു കേരള പുത്രനായിട്ടും കേരളത്തിന് വേണ്ടി സേവനം ചെയ്ത ഒരു വ്യക്തിയായിട്ട് കണ്ടിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അദ്ദേഹത്തിനെ ആദരിക്കണമെന്നാണ് എന്റെ വിശ്വാസം. അതാണ് എന്റെ ഈ സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ള ഒരു കാര്യം. ഒരു സ്മാരകം വേണമെന്നൊരു ആവശ്യമുണ്ടോ അദ്ദേഹത്തിന് വേണ്ടി? സ്മാരകം വേണമെന്ന ആവശ്യം നോക്കൂ, അദ്ദേഹത്തിന് ശരിക്കുള്ള സ്മാരകം എല്ലാവരും ഹൃദയത്തിന്റെ അകത്ത് തന്നെയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട് അതും ഉണ്ടാക്കാൻ. ഞാൻ ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രപ്പോസലിന് മുന്നോട്ട് വെക്കുന്നില്ല, കുടുംബക്കാരോടൊന്നും സംസാരിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ശരിക്കും നോക്കുകയാണെങ്കിൽ എല്ലാവരും അദ്ദേഹത്തിനെ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് കാണുന്ന പോലെ നമ്മുടെ സർക്കാരിനെ കണ്ടുപിടി ചോദിക്കാൻ സാധിക്കും. വിഴിഞ്ഞം പോർട്ടിന് അദ്ദേഹത്തിന്റെ പേര് വേണമെന്ന് ഒരു ആവശ്യം പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. കെ മുരളീധരൻ പറഞ്ഞു, യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ പേര് വിഴിഞ്ഞം പോർട്ടിനിടുമെന്ന് അത്ര ഒരു ആവശ്യം ഈ പ്രദേശം തിരുവനന്തപുരം എം പി എന്ന നിലയിൽ താങ്കൾക്കുണ്ടോ? എനിക്ക് വലിയ സന്തോഷത്തോടെ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. ഒരു തുറമുഖിന്റെ ഒരു പേര് സാധാരണ ഒരു വ്യക്തിയുടെ പേരിൽ വെക്കുമെന്ന് ആൾക്കാർ ചോദിക്കുമ്പോൾ പല എയർപോർട്ടുകളുണ്ടല്ലോ ഓരോരോ വ്യക്തികളുടെ പേര്. അപ്പോ അദ്ദേഹത്തിന്റെ പേര് അതിൽ ചേർത്താൻ ഞാനൊരു ബുദ്ധിമുട്ട് കാണുന്നില്ല. അദ്ദേഹം മുൻകൈ എടുത്തിട്ടും ചില രാഷ്ട്ര വിവാദങ്ങളെ അദ്ദേഹം ഓവർകം ചെയ്തിട്ടാണ് ഇതിനെ യാഥാർത്ഥ്യമാക്കിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വിടുന്നത് ശരിയെന്ന് എനിക്ക് ഉചിതമില്ല. ബോധപൂർവ്വം സർക്കാർ ഉമ്മൻചാണ്ടിയുടെ പേര് നമസ്കരിക്കുകയായിരുന്നു വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ. ഞാൻ പങ്കെടുത്തില്ല, നിങ്ങൾക്കറിയാം അതിന് വേറെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രസംഗങ്ങൾ കേട്ടതിൽ മറ്റേവരുടെ സൈഡിൽ നിന്ന് സ്പീക്കർ ഒഴിച്ചിട്ട് ബാക്കി ആരും ഉമ്മൻചാണ്ടിയുടെ പേരും കൂടി എടുത്തില്ല. അത് ശരിയായിരുന്നില്ല. എല്ലാവർക്കും അറിയാം ഇത് ഇന്നലെ സംഭവിച്ചൊരു കാര്യമല്ല. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലും അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്ന സമയത്തിലാണ് എല്ലാ ക്ലിയറൻസും ഒപ്റ്റൈൻ ചെയ്യുമ്പോൾ ആരംഭിച്ചത് ഈ പ്രവർത്തനം. അപ്പോൾ എനിക്ക് അതിലും നല്ലൊരു പങ്കുണ്ടായ കാര്യം എനിക്ക് എല്ലാം അടുത്തുനിന്ന് അറിയാം. അതുകൊണ്ട് അത് പറയാതിരിക്കുന്നത് ഒരു തെറ്റന്നായിരുന്നു എന്നൊരു സംശയമില്ല. ഉമ്മൻചാണ്ടിക്ക് പകരം വയ്ക്കാൻ കോൺഗ്രസ് ഒരു നേതാവില്ലെന്ന് പൊതുവെ പറയുന്നുണ്ട്, അങ്ങനെ ഒരു പകരക്കാരൻ ഉണ്ടോ ഇന്ന്? അയ്യോ, അതൊന്നും ഞാൻ അങ്ങനെ ഒരു സംസാരത്തിൽ ഞാൻ ഇറങ്ങുന്നില്ല. അദ്ദേഹം ഉമ്മൻചാണ്ടി തന്നെയാണ്. ഒരു രണ്ടാമത്തെ ഉമ്മൻചാണ്ടി വരാൻ എളുപ്പമല്ലായിരിക്കും. പക്ഷെ കേരളത്തിൽ നേതൃത്വത്തിന് ആവശ്യമുണ്ടെന്ന് ഞാൻ സമ്മതിക്കും. അത് പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു മഹാൻ വ്യക്തി വരുന്ന ആരും ഇങ്ങനെ ഉദ്ദേശിക്കാൻ സാധിക്കും. ഏതൊരു വിടവുണ്ടോ കോൺഗ്രസിൽ ഇപ്പോൾ? ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയ ദിനമല്ല, ഇതൊരു മഹാൻ വ്യക്തിയുടെ ഒരു ഓർക്കുന്ന ഒരു ദിനമാണ്. അവിടെ തന്നെ ഇരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. സജിത്ത്, ഇപ്പോൾ ശശി തരൂറും അവസാനമായി ശശി തരൂരും പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ ബോധപൂർവം സംസ്ഥാന സർക്കാർ അവഗണിച്ചു, അദ്ദേഹത്തിന് ഒരു സ്മാരകം പോലും നിർമ്മിച്ചില്ല. സമാനമായ വാക്കുകളായിരുന്നു, വിമർശനമായിരുന്നു നേരത്തെ ചാണ്ടി ഉമ്മനും അദ്ദേഹത്തിന്റെ പുത്രനായ ചാണ്ടി ഉമ്മൻ എം എൽ എയും ബെന്നി ബെഹനാൻ എം പിയും ഷാഫി പറമ്പിൽ എം പിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഉന്നയിച്ചത്. അതായത് ഉമ്മൻചാണ്ടിക്ക് വേണ്ട